ബിജെപിയുമായി ചേർന്ന് പോയാൽ അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെയാണെന്ന് അലി അക്ബറിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ചലച്ചിത്ര സംവിധായകനായ അലി അക്ബർ ഒരു മോദി ഭക്തനായി ഈ രാജ്യത്ത് ബിജെപിയുടെ അനിവാര്യതയെക്കുറിച്ചൊക്കെ വലിയ തോതിൽ വർത്തമാനം പറഞ്ഞ് നടന്ന വ്യക്തിയാണ്. അതിനുവേണ്ടി ഇടതുപക്ഷത്തെയും അതോടൊപ്പം കോൺഗ്രസിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്, ഇടതുപക്ഷത്തിൻ്റെ അഴിമതികൾ തുറന്നു കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തുള്ള മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവെന്നും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഭാരതം വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൈവരിച്ചു എന്നും ഒക്കെ ഈ അലി അക്ബർ തട്ടിവിട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനിയുള്ള കാലത്തും ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ സ്തുതി പാടി നടന്നിട്ടും അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തിട്ടും കാര്യമായ സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്ന്. അതെന്താണ് കാരണം എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ബി ജെ പിയിലെ സ്ഥാനമാനങ്ങൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ടപാടെ പലരും ആദ്യം ഞെട്ടിയിരുന്നു, ഇത് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലയെന്നുള്ള. കാരണം അത്രയും അധികം ശക്തമായി ബി ജെ പിക്കെതിരെ വരുന്ന വാക്കുകളെ തടുക്കാനും ബി ജെ പിക്ക് വേണ്ടി പരമാവധി പ്രചരണം നടത്താനും ശ്രമിച്ച ഒരു വ്യക്തിയാണ് അലി അക്ബർ. കാര്യംകുന്നൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അതിശക്തമായി ലേഖനങ്ങളും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒക്കെ എഴുതിയിരുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആരായിരുന്നാലും പരിശോധിച്ചു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചും പുനഃസംഘടനയിൽ ഉണ്ടായിരിക്കുന്ന അതൃപ്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിഞ്ഞെന്നും പക്ഷങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാജിക്ക് പിന്നാലെ നിരവധി പ്രതികരണങ്ങൾ വന്നതോടുകൂടി താൻ ആരോടും ഇടഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കി മറ്റൊരു കുറിപ്പ് കൂടി പറഞ്ഞിരിക്കുകയാണ്. ആ കുറിപ്പ് ശ്രദ്ധേയമാണ്. അതിൻ്റെ ഉള്ളുകൾ പരിശോധിച്ചാൽ, അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്നാൽ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില വരികളുണ്ട്. തനിക്ക് ബി ജെ പിയിൽ അസംതൃപ്തി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന, അത് കൃത്യമായും പ്രതിഫലിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ശ്രദ്ധിക്കേണ്ടത് മഹാഭാരത കഥ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ എന്നാണ്. കൃഷ്ണപക്ഷം നിന്നു വേണം പ്രതിസന്ധികളെ നേരിടാനെന്നും ഒച്ചയില്ലാത്തവൻ്റെ ആയുധമാണ് അക്ഷരങ്ങൾ, അത് കുറിക്കാൻ വിരൽ ആവശ്യപ്പെടും. ആര് പൊട്ടിത്തെറിച്ചാലും ധർമ്മവാദികളെ ഒന്നും ബാധിക്കയില്ല, അത് ധർമ്മത്തോടൊപ്പം ഒറ്റയ്ക്കാണെങ്കിലും സഞ്ചരിക്കും. ചില ആനുകാലിക സംഭവങ്ങൾ ഹൃദയത്തെ വേട്ടയാടി എന്നാണ്. ഈ ആനുകാലിക സംഭവങ്ങൾ ഏതാണ് എന്ന് എല്ലാ മലയാളികൾക്കും മനസ്സിലായി. ഒന്ന്, ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ട മാർ ജോസഫ് കല്ലറങ്ങാട് പിതാവിൻ്റെ വാക്കുകൾ, അതിനുശേഷം ബി ജെ പിയുടെ അസാധാരണമായ പിന്തുണ, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അതൊരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനെ മനസ്സിൽ വേട്ടയാടിയ. ദൈവമേ ഞാൻ എവിടെയാണ് ചെന്ന് കയറി, റിപ്പീറ്റ്, അദ്ദേഹത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ട് അതാണ്. രണ്ടാമത്തെ ബുദ്ധിമുട്ട് ഉത്തർപ്രദേശിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, അലി അക്ബറിന് മനസ്സിലായി ഇനി ശരിയായ പക്ഷത്തേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ബി ജെ പിയെ മോശമായി വിമർശിക്കാൻ തയ്യാറാകാത്തത്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ഇനി ഈ പാർട്ടിയിൽ ഒരു നിലയും വിലയും കാണില്ല. അങ്ങനെ വിലയില്ലാതെ അവിടെ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു മുസൽമാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിലകൊള്ളുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന തെറിവിളികൾ, സ്വകുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഹേളനം, ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലാവണം. അധികാരവും ആളനക്കവും ഉള്ളപ്പോൾ ഓടിക്കൂടിയ എന്നെ പോലെയുള്ളവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പേ സംഘിപ്പട്ടം കിട്ടിയ മുസ്ലിങ്ങളെക്കുറിച്ചാണ്. അവരൊക്കെ കഴിഞ്ഞ പൗരത്വ വിഷയ സമയത്തൊക്കെ കേരളത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നത് കണ്ടു ഒരുപാട് പേരെ എനിക്കറിയാം. ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സമകാലിക വിഷയങ്ങൾ തന്നെ അലട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കൺക്ലൂഷൻ്റെ ഭാഗമാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സമകാലികമായിട്ടുള്ള വിഷയങ്ങളിൽ ബി ജെ പി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഒരു രീതിയിലും അലി അക്ബറിന് ദഹിക്കുന്നില്ല. ആ ദഹനക്കേടാണ് ഇപ്പോൾ പാർട്ടി പദവികൾ രാജിവെച്ച് പുറത്തു പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ഒരു സംശയവുമില്ലാതെ പറയാം, അലി അക്ബറിന് ഇനി ബി ജെ പിയിൽ തുടരാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല.